Hi friends, Learn with Ausus Grandma's vlog like ella kootukarkku swagatham. Innu oru class aayittalla kettu njan ningada munnilekku vannirikkunnathu. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ ഒരു ഫ്ലൈറ്റ് യാത്ര കൊച്ചുമക്കളെ കൂട്ടിക്കൊണ്ട് ഈ കൊറോണ കാലത്ത് നടത്തിയ ഒരു ഫ്ലൈറ്റ് യാത്ര അതിന്റെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ രണ്ടാം തീയതി മെയ് രണ്ടാം തീയതി എന്റെ ഹസ്ബൻഡ് പൂനെയിൽ വെച്ച് റിട്ടയർ ചെയ്തു അപ്പം ഞങ്ങൾ സ്വാഭാവികമായിട്ടും തിരിച്ച് ഞങ്ങളുടെ സ്വന്തം സ്ഥലമായ കോഴിക്കോട്ടേക്ക് വരണം എന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു പക്ഷെ കാര്യം കൊറോണ ഇങ്ങനെ വളരെ എന്താ പറയാ ഒരു ഫയർ പോലെ ഇങ്ങനെ പടർന്നു പിടിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ പൂനെയിലൊക്കെ നിങ്ങളൊക്കെ ന്യൂസിലൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊറോണ നടക്കുന്ന സ്ഥലം ഉള്ള സ്ഥലം ഇപ്പം മഹാരാഷ്ട്രയാണ് അതിൽ ഒരു സ്ഥലമാണ് ബോംബെ കഴിഞ്ഞാൽ പൂനെ ഞങ്ങളുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് കൊറോണ രോഗികളായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്കും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പൂനെയിൽ അനുഭവപ്പെട്ട് കടയിലൊക്കെ പോകേണ്ട കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഇനി പിന്നെ പറയും ഈ വീഡിയോയിൽ ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞങ്ങൾ പെട്ടെന്ന് തിരിച്ച് ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്കൊക്കെ വരണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ നിരോധനാജ്ഞകളൊക്കെ ഉണ്ടല്ലോ റോഡിൽ കൂടെ പോരുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ അവിടുന്ന് നിർത്തിപ്പോരും ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ സാധനങ്ങളും കൂടെ ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടും കൂടെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നേരിട്ടു അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ സാധാരണ ഞങ്ങൾ കെറ്റിസിയുടെ വണ്ടിയിൽ പാക്കേജ് ആൻഡ് മൂവേഴ്സ് ഒക്കെ വന്നത് മാറ്റിക്കൊണ്ട് പോവായിരുന്നു പതിവ് ഈ പ്രാവശ്യം അങ്ങനത്തെ കമ്പനികളൊന്നും ഇപ്പം ആ സമയങ്ങളിൽ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവരൊന്നും അതിനെ തയ്യാറായില്ല പാസ്സൊന്നും കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ അവരും ഞങ്ങളോട് പങ്കുവച്ചു അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു റോഡിലൂടെ തന്നെ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ പോയ സമയത്ത് ഒരു വർഷമായിട്ടുള്ളൂ ഞങ്ങൾ പൂനെയിലേക്ക് പോയിട്ട് ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം വണ്ടി കൊണ്ടുപോയിട്ടില്ലായിരുന്നു അപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും വന്ന് നമ്മളെ കൊണ്ടുപോകണം എന്നുള്ളൊരു ഓപ്ഷനിൽ ഞങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് റോഡിൽ കൂടെ പോയിട്ട് യാത്ര ചെയ്യുന്നവരെ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 22 മണിക്കൂറോളം വേണമെന്ന് എനിക്ക് തോന്നുന്നത് റോഡിലൂടെ നമ്മൾ യാത്ര ചെയ്ത് നമ്മുടെ കോഴിക്കോടൊക്കെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് 22-23 മണിക്കൂറൊക്കെ വേണമെന്നാണ് അനുഭവം ഞങ്ങൾ ഇതുവരെ ഒരു പ്രാവശ്യം പോലും റോഡിലൂടെ യാത്ര ചെയ്തിട്ട് ഉള്ള ഒരു അനുഭവം ഞങ്ങൾക്ക് മുൻപും ഇല്ല അപ്പോൾ അതിനേക്കാളും ഞങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ മോളെ 3.5 മാസമുള്ളൊരു ന്യൂ ബോൺ ബേബിയും കൂടെ ഉണ്ട് അപ്പം ആ മോളെയും കൂടെ കൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഓർക്കുമ്പോൾ തന്നെ ടെൻഷനായിരുന്നു റോഡിൽ കൂടി എങ്ങനെ കൊണ്ടുവരും അതുപോലെ തന്നെ നമ്മൾ ഈ ചെക്ക് പോസ്റ്റുകളിലൊക്കെ കുടുങ്ങിയിട്ട് ആളുകൾ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെയാണല്ലോ എന്നും ന്യൂസിൽ കേട്ടോണ്ടും ഇരിക്കുന്നത് അവർ കരഞ്ഞു നിൽക്കുന്ന ഫോട്ടോയും കല്യാണം കഴിച്ച ഫോട്ടോ വരെ ഉണ്ട് അവിടുന്ന് പാസ് കടത്തി വിടാതെ ഇരുന്നിട്ട് ആ സമയം അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം നമ്മളിങ്ങനെ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു റോഡിൽ കൂടി ഒരു റിസ്ക് എടുത്തിട്ട് ഈ കുഞ്ഞു കൊച്ചുങ്ങളെ കൊണ്ട് വരുന്നൊരു കാര്യം ഞങ്ങൾക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല പക്ഷേ എന്തായാലും കൊറോണ അവിടെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ എത്രയും പെട്ടെന്ന് കേരളത്തിൽ എത്തിച്ചേരണം എന്നുള്ളത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് 25 മുതൽ നമ്മൾ ഫ്ലൈറ്റ് ഓടാൻ പോകുന്നു എന്നൊരു ന്യൂസ് കേൾക്കുന്നത് ആ ന്യൂസ് കേട്ടപ്പോഴത്തേനും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്നാൽ പിന്നെ ഫ്ലൈറ്റിലാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിലോട്ട് എത്തിപ്പെടുകയില്ല എന്നാൽ പിന്നെ നമ്മുടെ യാത്ര ഫ്ലൈറ്റിലാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളൊരു തീരുമാനത്തിലൊക്കെ എത്തിയപ്പോഴത്തേനും ഞങ്ങളെ എല്ലാവരും ഡിസ്കറേജ് ചെയ്യാൻ തുടങ്ങി അയ്യോ നിങ്ങൾ ഫ്ലൈറ്റിൽ വരരുതേ ഫ്ലൈറ്റിലാണ് ഏറ്റവും കൂടുതൽ കൊറോണ പകരാനുള്ള ചാൻസ് ഉള്ളത് ഇവിടെ വന്ന ആൾക്കാർക്കെല്ലാം അധികവും കൊറോണ പിടിച്ചത് ഫ്ലൈറ്റിൽ ജേണി ചെയ്തിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ എത്ര റിസ്ക് ആണെങ്കിലും നിങ്ങൾ കാറെ തന്നെ പോരണമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് എല്ലാവരും ഞങ്ങളെ വീണ്ടും വീണ്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ആശയക്കുഴപ്പത്തിലായി ഏത് വാഹനത്തിൽ നമ്മൾ കേരളത്തിലോട്ട് എത്തിപ്പെടും എന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് ഞങ്ങളിങ്ങനെ ആശയക്കുഴപ്പത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്തൊരു മലയാളി സ്റ്റോറുണ്ട് ആ മലയാളി സ്റ്റോറിലെ ചേട്ടൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ എൻ്റെ കടയിലേക്ക് ഒരു വണ്ടി വരുന്നുണ്ട് ലോറി കേരളത്തിൽ നിന്ന് അത് റിട്ടേൺ പോകുമ്പോൾ നിങ്ങളുടെ സാധനങ്ങൾ വേണമെങ്കിൽ ആ ലോറിയിൽ കൊടുത്തു വിടാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് ഞങ്ങളുടെ അത് അവരുമായിട്ട് സംസാരിച്ച് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ആ ലോറിയിൽ കൊടുത്ത് കേരളത്തിലേക്ക് വിട്ടു അപ്പോൾ സാധനങ്ങൾ കൊടുത്തു വിട്ടതിന് ശേഷം നമ്മൾ കൂടുതൽ സമയം പൂനെയിൽ തങ്ങുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ നിയമങ്ങളും മാറിക്കൊണ്ട് വരികയല്ലേ അപ്പം നമ്മൾ പോകുന്നില്ലെങ്കിൽ വീണ്ടും നമ്മുടെ സാധനങ്ങളൊന്നും ഇല്ലാതെ നമ്മളവിടെ വീണ്ടും കഷ്ടപ്പെടേണ്ടി വരില്ലെന്ന് ഓർത്തിട്ട് ഞങ്ങൾ അവസാനം തീരുമാനിച്ചു നമ്മൾ എത്രയും പെട്ടെന്ന് ഫ്ലൈറ്റിന് തന്നെ രണ്ടും കൽപ്പിച്ചെങ്കിൽ പോരാൻ വേണ്ടി തീരുമാനിച്ചു ഞങ്ങൾ 31-ാം തീയതിയിലത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അതിലേക്കുള്ള യാത്ര ആരംഭിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴും വീണ്ടും വീണ്ടും ഭയങ്കര കൺഫ്യൂഷനായി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് ടെൻഷൻ കൂടാൻ തുടങ്ങി കാരണം നമ്മൾ അത് ഓരോ ദിവസവും കേൾക്കുകയാണ് ഫ്ലൈറ്റിൽ വരുന്ന ആൾക്കാർക്ക് കൊറോണ പിടിക്കുന്നു എന്നുള്ള രീതി
പിന്നെ ആ സമയത്ത് തന്നെ 26-ാം തീയതി ആണെന്ന് തോന്നുന്നു പൂനെ നിന്ന് ഗുവാഹത്തിക്ക് പോയ ഫ്ലൈറ്റിലുള്ള ആൾക്കാർക്കും കൊറോണ രണ്ട് പേര് കൊറോണ രോഗികളാണെന്നുള്ള ന്യൂസ് അവിടുത്തെ പത്രങ്ങളിലും വന്നു. അപ്പോൾ ഞങ്ങളും അടുത്ത രണ്ട് ദിവസം കഴിയുമ്പോൾ യാത്ര ചെയ്യേണ്ടവരല്ലേ, അപ്പം ഞങ്ങൾക്ക് നല്ല പേടിയായി. പൂനെ നിന്ന് കയറുന്ന ആൾക്കാരിലൊക്കെ രോഗികളും കയറുന്നുണ്ട്, എത്ര സെക്യൂരിറ്റിയൊക്കെ ഇതൊക്കെ കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലും രോഗികൾ വരുന്നുണ്ടെന്നുള്ളൊരു ചിന്ത ഞങ്ങളെ ഭയങ്കര പേടിപ്പിക്കുന്നതായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ഒരു 3.5 മാസം പ്രായമുള്ളൊരു കൊച്ചു കുഞ്ഞുണ്ട്. നമ്മൾ തന്നെയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങ് പോരാമെന്ന് വിചാരിക്കാം. ഇതിപ്പോൾ കൊച്ചിനെ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമെന്ന് യാതൊരു ഐഡിയയില്ല. നമുക്കാണെങ്കിൽ മാസ്ക് ഒക്കെ ഇട്ടിട്ട് പോരാം, ഗ്ലൗസ് ഇടാം, അങ്ങനെയൊക്കെ കുറച്ചൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷനൊക്കെ എടുക്കാമല്ലോ. പക്ഷേ ഈ ന്യൂബോൺ ബേബിക്ക് എന്തെല്ലാം പ്രൊട്ടക്ഷൻസ് എടുക്കാൻ പറ്റും, എങ്ങനെ കുഞ്ഞിനെ നമ്മൾ സേഫായിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഭയങ്കരമായ ഒരു ടെൻഷനായിക്കൊണ്ട് ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്കിങ്ങനെ ഓരോ ദിവസം ഞങ്ങളുടെ ഉറക്കം കെടുത്തുക. അപ്പം പിന്നെ ഞാൻ പിന്നെയുള്ളത് ഇപ്പം നമ്മൾ ഇവിടുന്ന് അവിടുന്ന് ഇവിടെ പോരുമ്പോഴത്തേക്ക് അവിടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. അപ്പം ഞങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ യാത്ര മുടങ്ങത്തില്ലേ, ആരെ അവിടെ നിർത്തിയിട്ട് പോരും. അത് അതിനേക്കാട്ടിലും വലിയ ടെൻഷനായി. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ പേടിച്ച് പേടിച്ചിരിക്കുക. അപ്പം നമ്മൾ ഈ ടിക്കറ്റ് എടുത്ത സമയത്ത് നമുക്ക് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്, ആരോഗ്യ സേതു എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിർദ്ദേശം കിട്ടി. അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തപ്പം ഞങ്ങളുടെ എൻ്റെ ഇതിൽ മെസ്സേജ് വന്ന് യു ആർ സേഫ് എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ 2 കിലോമീറ്റർ അകലെയൊക്കെ കൊറോണ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് ആ ആപ്പിലൂടെ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത സമയത്ത് 25-നല്ല ടിക്കറ്റ് എടുക്കുന്നത്, ആ സമയം കഴിഞ്ഞ് 31 വരെ 6 ദിവസമുണ്ട്. ആ 6 ദിവസത്തിനുള്ളിൽ ഈ 2 കിലോമീറ്ററൊക്കെ പെട്ടെന്ന് നമ്മുടെ ഏരിയയും കൊറോണയുള്ളൊരു ഏരിയ ആകാം, നമുക്ക് ചിലപ്പം സംഭവിക്കാം ആ കൊറോണ നമുക്ക് കിട്ടാം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് പോകാൻ പറ്റണേ എന്നുള്ള ഒരു ഭയങ്കര ഒരു പ്രാർത്ഥനയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ മുഴുവനും ഞങ്ങൾ. പിന്നെ ഞങ്ങളെ പിന്നെ നമുക്കിപ്പം മാസ്ക് ഒക്കെ ഇടാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഈ ന്യൂബോൺ ബേബിനെ എങ്ങനെ മാസ്ക് ഇടിപ്പിച്ച് കൊണ്ടുപോകും, അത് ഇവിടുന്ന് എല്ലാവരും ഞങ്ങളോട് അയ്യോ നിങ്ങൾ അങ്ങനെ പോരണ്ടായിരുന്നു, നിങ്ങൾ സ്വന്തം വണ്ടിയിൽ തന്നെ വാർന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അസുഖങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും നമ്മളെ ഇതിങ്ങനെ പിടിച്ച് ആശങ്ക പ്രകടിപ്പിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് കൂടുതലും കൂടുതലും ടെൻഷനായിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇപ്പം ഒരു ഷീൽഡ് വെച്ചിട്ട് ആൾക്കാരൊക്കെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ടുള്ള ഈ പിക്ചേഴ്സൊക്കെ കാണാനിടയായി. അപ്പം ഞങ്ങൾ ഓർത്ത് ഇത് എവിടെ നിന്നായിരിക്കും ഈ ഷീൽഡ് വാങ്ങുന്നത്, ഈ ഷീൽഡ് വാങ്ങി വെച്ചാൽ നമ്മൾക്ക് കുഞ്ഞിനെ വെപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് എവിടെ നിന്നാണ് ഈ ഷീൽഡ് കിട്ടുന്നത്, ഇത് ഫ്ലൈറ്റ് തന്നെയാണോ പ്രൊവൈഡ് ചെയ്യുന്നത്, അതേ വേറെ എവിടെയെങ്കിലും നമ്മൾ സ്വന്തം വാങ്ങണം, അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഏതായാലും ഞങ്ങൾ അടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അവിടെ നിന്ന് അന്വേഷിച്ചു ഈ ഷീൽഡ് നമുക്ക് കിട്ടുമോ എന്ന്. അപ്പം ഒരു അവർ പറഞ്ഞു ഒരേ അളവിലുള്ള ഷീൽഡ് മാത്രമേ ഉള്ളൂ, ബേബീസിനായിട്ട് പ്രത്യേക ഷീൽഡ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് കൊണ്ടുവന്ന് അതിൻ്റെ ബാക്കിലുള്ള ആ റിബൺ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മോളുടെ മുഖത്ത് വെച്ച് നോക്കുമ്പോൾ അതിങ്ങനെ കവറായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് കുറച്ചൊരു ആശ്വാസമായി, ഇത്രയും ആ ഒരു ശകലെങ്കിലും പ്രൊട്ടക്ഷന് മോൾക്ക് കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ ഒരു ആശ്വാസമായി. ഞങ്ങളത് 3-4 ദിവസം മുമ്പ് തന്നെ ഇടയ്ക്കിടയ്ക്ക് മോളുടെ ഫേസിൽ വെച്ച് കൊടുത്ത് കുറച്ച് നേരമൊക്കെ ഇരുത്തി പിടിപ്പിച്ചൊക്കെ നോക്കി ഞങ്ങൾ ട്രെയിൻ ചെയ്യിച്ചിട്ടായിരുന്നു മോളെ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നേരിട്ട് അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എയർപോർട്ട് വരെ എത്തണമല്ലോ, അതിനൊരു ടാക്സി കിട്ടണ്ടേ. സാധാരണയായിട്ട് എപ്പോഴും ഊബർ അവിടെ വരുന്നതായിരുന്നു, അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അവിടെ ആ ഊബർ ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറേ തിരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്ക് ഒരു സർട്ടിഫൈഡ് ഡ്രൈവറുള്ള ഒരു ഇന്നോവ കാറ് കിട്ടി. ഇന്നോവ കാർ തന്നെ നമുക്ക് വേണമായിരുന്നു, കാരണം ഒരുപാട് ലഗേജസും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ അയാൾ പറഞ്ഞു അയാളുടെ കാറൊക്കെ ഇതുപോലെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള കാറാണെന്നൊക്കെ അയാൾ പറഞ്ഞു. അങ്ങനെ അപ്പോൾ അയാളെ ഞങ്ങൾ ബുക്ക് ചെയ്തു. അപ്പോൾ അയാൾ ആ ദിവസം വന്ന് അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ പോയപ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് ഒരു സമാധാനം ഉണ്ടല്ലോ, ഈ ടാക്സി നിന്ന് ഡ്രൈവറുടെ അടുത്തു നിന്ന് നമുക്ക് കൊറോണ കിട്ടത്തില്ലെന്നുള്ള ഒരു ധൈര്യം എവിടുന്ന് ധൈര്യം അങ്ങനെ അങ്ങ് വിശ്വസിച്ചുകൊണ്ടങ്ങ് ഞങ്ങൾ യാത്ര തുടരുകയാണ്. എല്ലാം നമുക്ക് എന്തായാലും പോരാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ ആ ദിവസം രാവിലെ എയർപോർട്ടിലോട്ട് പോന്നു. പിന്നെ ഞങ്ങളുടെ ഒരു സങ്കടം അവിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അവരെ ആരും ഞങ്ങൾക്ക് നേരിൽ കണ്ടിട്ട് ഒരു യാത്ര പറയാനൊന്നും പറ്റിയില്ല ഞങ്ങൾക്ക്.
എല്ലാരെയും ഫോണിൽ വിളിച്ച് ഞങ്ങൾ യാത്ര പറഞ്ഞു. ഞങ്ങൾ യാത്ര തിരിച്ച് കേരളത്തിലോട്ട് പോകുന്നെന്ന് അറിയുമ്പോൾ അവർക്കാണെ അപ്പടി സങ്കടം. കാരണം നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളും കൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് നമ്മളും ഇത്രയും കാലം അവിടെ ഇരുന്നോണ്ടിരുന്നത് ദൈവം എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ അടുത്ത് വന്ന് ഹെൽപ്പ് ചെയ്യലില്ലോ, അവരൊക്കെ നമ്മുടെ ഒപ്പം അവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം. അതിൽ നിന്ന് ഒരാൾ നമ്മുടെ ആ നാട് വിട്ടു പോകുമ്പോഴത്തേക്കും അവർക്കൊക്കെ അനുഭവിക്കുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ, അത് ഭയങ്കരമായൊരു സങ്കടം തന്നെ കേട്ടോ, പറയാതെ പറ്റത്തില്ല. അപ്പം അത് പിന്നെ ഞങ്ങളാണ് നിർത്തി പോരുന്ന ആൾക്കാരും അല്ലേ, അപ്പോൾ അവരോടൊക്കെ ഒന്ന് നേരെ കണ്ടിട്ട് ഒന്ന് ഒരു ഷെയ്ക്കാൻ്റ് കൊടുക്കാനോ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു യാത്ര പറയാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇപ്രാവശ്യം അതൊരു വല്ലാത്ത സങ്കടം പിടിച്ച അനുഭവമായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് ഇതുപോലെ താഴെ വന്ന് അവൾ നിന്നിട്ട് ഞാൻ അവൾ ആ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ മാസ്കൊക്കെ ഇട്ട് താഴെ വന്ന് നിന്നിട്ട് എനിക്ക് ഒരു പ്രാവശ്യം കൂടെ ചേച്ചി ഒന്ന് കാണട്ടെ, ചേച്ചി നിങ്ങളുടെ മുഖം ഞാനൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് താഴെ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും ഭയങ്കര സങ്കടമായി പോയി കേട്ടോ. നമുക്കൊന്ന് ഇറങ്ങി ചെന്ന് അവരുടെ അടുത്ത് കാര്യം നമ്മൾ നമുക്ക് ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറുമ്പോഴത്തേക്കും ഒന്നും സംഭവിക്കരുത് എന്നുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ എന്താ പറയുക, രണ്ടു നേരം ഇങ്ങനെ പിള്ളേരെ കുളിപ്പിക്കുന്നത് വരെ വളരെ സൂക്ഷിച്ചിട്ട് ഇവർക്ക് പനിയൊന്നും വരരുതേ വരരുതേ നമുക്കൊന്നും വരരുതേ എന്നൊക്കെ വിചാരിച്ചിട്ടല്ല. അപ്പോൾ നമുക്ക് അവർ ആരുടെയെങ്കിലും അടുത്തോട്ട് പോകാനും ഒക്കെ ഭയങ്കര പേടി. ഇനി എങ്ങാനും അറിയാതെ അവർക്ക് വല്ല അസുഖം ഉണ്ടോ, പിന്നെ നമ്മുടെ ഈ ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ആ രോഗികളുമായിട്ടൊരു സമ്പർക്കം വന്നാൽ തന്നെ ആപ്പിൻ്റെ ഉള്ളിലെ നമ്മുടെ കളറൊക്കെ ചെയ്യാൻ പറ്റി ഗ്രീനിലിരിക്കണമല്ലോ, ആ കളറൊക്കെ ചേഞ്ച് ചെയ്ത് പോയാൽ നമ്മളെ ഫ്ലൈറ്റിൽ കയറ്റത്തില്ല. അപ്പം ഞങ്ങളിങ്ങനെ രണ്ട് നിലയുടെ മുകളിൽ നിന്നിട്ട് അവളോട് യാത്രയൊക്കെ പറഞ്ഞ് പോരുക, ബാക്കിയുള്ളവരോട് ഫോണിൽ വിളിച്ച് പറയുക. മോൻ്റെ ഒരു ഫ്രണ്ട്സിനെയോ ടീച്ചേഴ്സിനെയോ ഒന്നും മോനെ നേരെ പോയി കാണാതെയാണ് മോന് ഫോണിലൂടെ മാത്രം യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ പോരുന്നത്. അത് ഞങ്ങളുടെ ഇത്രയും കാലത്തെ 34-35 വർഷത്തെ സർവീസിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് യാത്ര പുറപ്പെട്ടത്. പിന്നെ ഞങ്ങളുടെ അത് അങ്ങനെ ഞങ്ങൾ ഏതായാലും എല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം ആക്കണമല്ലോ, അതിനെ അങ്ങനെ ഞങ്ങളാക്കിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ എയർപോർട്ടിലേക്കുള്ള യാത്ര ഞങ്ങൾ ആരംഭിച്ചു. എയർപോർട്ടിൽ ഞങ്ങൾ വന്ന് രാവിലെ 8 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, അവിടുന്ന് ഫുഡ് കഴിച്ചാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും മാസ്ക് വെച്ചിരുന്നു, ഗ്ലൗസ് ഇട്ടിരുന്നു, അതുപോലെ തന്നെ ഷീൽഡ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങി വെച്ച് അവിടുന്ന് തന്നെ ഷീൽഡ് ഇട്ടു. അത്രയെങ്കിലും ഒരു പ്രിക്കോഷൻസ് എടുത്തിട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതെല്ലാം വീട്ടിൽ നിന്ന് തന്നെ ഇട്ടിട്ടാണ് യാത്ര ചെയ്തത്. എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ അവർ നമ്മളോട് ബാഗെല്ലാം അവിടെ നിരത്തി വെക്കാൻ പറഞ്ഞ് അതെല്ലാം സ്റ്റെറിലൈസ് ചെയ്തു. അവർ തന്നെ നമ്മുടെ ബാഗുകളെല്ലാം സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം അവർ നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനായിട്ട് ഓരോരുത്തരെ അതിൻ്റെ അകത്ത് കയറ്റി ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു. ഭാഗ്യം അത്രയും നാളത്തെ പ്രാർത്ഥന സാധിച്ചു. ഞങ്ങളെല്ലാവരും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പം തന്നെ ഭയങ്കര ആശ്വാസമായി. ഇതിൻ്റെ അകത്തോടെ ഇവിടെ കയറിയപ്പം തന്നെ സ്വർഗം കിട്ടി. ഓരോരുത്തരെയും ഞങ്ങളൊരു ടെൻഷനോടെ ഇരിക്കുന്നത് 5 പേരുണ്ടല്ലോ ഞങ്ങൾ. അപ്പം ഞങ്ങൾ സ്വർഗം കിട്ടിയ സന്തോഷത്തിലായിട്ട് സ്റ്റെപ്പ് എയർപോർട്ടിലേക്ക് വെച്ചു. അത് കഴിഞ്ഞപ്പം തൊട്ടടുത്ത് ഒരു ഇങ്ങനെ ഗ്ലാസിൻ്റെ ക്യാബിൻ്റെ ഉള്ളിലെ ഇതുപോലെ ഷീൽഡും അവരും നല്ല പ്രിക്കോഷനിലാണ് സ്റ്റാഫൊക്കെ നിൽക്കുന്നത്. മാസ്കും ഷീൽഡും ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗ്ലാസ് ഇതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മളും അതേപോലെയാണല്ലോ നിൽക്കുന്നത്. അപ്പം ഞങ്ങളോട് പെട്ടെന്ന് ഞങ്ങളുടെ ഇത് ബോർഡിംഗ് പാസ് കാണിക്കാൻ പറഞ്ഞു. ഫസ്റ്റ് അവർ നമ്മളുടെ ആരോഗ്യ സേതു ആപ്പാണ് ചോദിച്ചത്. അപ്പം ഞങ്ങളാണ് വഴിക്കുന്നല്ല എൻ്റെ മോളെ ഇടക്കിടക്കെല്ലാം ഇതെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം നമ്മൾ യു ആർ സേഫ്, അമ്മ സേഫാണ്, നമ്മൾ സേഫാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ യാത്ര പോകുന്നത് കേട്ടോ. അങ്ങനെ ഇങ്ങനെ ഇത് ഏത് ഏരിയ കൂടിയാണ് പോകുന്നത്, ഈ ഡ്രൈവർക്ക് ഇനി കൊറോണ ഉണ്ടോ, ഇതൊന്നും നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഇതിലിങ്ങനെ നോക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടാണ് ഫുൾ ടൈം ഇവിടെ ഇങ്ങനെ യാത്ര ത്രൂ ഔട്ട് ഇതിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് കാണിക്കാൻ ഫസ്റ്റ് ഇവർ ചെല്ലുമ്പോഴെ തന്നെ പറയുന്ന ആ ആപ്പ് കാണിക്കാനാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾ അത് എടുത്ത് കാണിച്ചു. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ അകത്ത് ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ എല്ലാം ടിക്കറ്റ് ഒന്നിച്ചാണല്ലോ ഞങ്ങൾ എടുത്തിരിക്കുന്നത്, എല്ലാത്തിൻ്റെയും PNR നമ്പർ ഒന്നായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു ഫോണിൻ്റെ അകത്ത് ഇത് ഡൗൺലോഡ് ചെയ്താൽ മതിയെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മോള് മോളുടെ ഫോണിൻ്റെ അകത്തും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിൻ്റെ അകത്തും രണ്ടെണ്ണത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിൻ്റെ അകത്ത് ഞാൻ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഈ ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്തില്ല. അപ്പോൾ ഉടനെ അവർ പറഞ്ഞു അതൊരു പേപ്പറിൽ സെൽഫ് ഡിക്ലറേഷൻ എഴുതി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പുറകിലൊക്കെ ക്യൂ ആകുമ്പോഴത്തേക്കുള്ള നമ്മളാകെ ടെൻഷനാകും. അപ്പം ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇതുപോലത്തെ ഫോണുള്ള എല്ലാവരുടെയും ഫോണിൽ ഈ ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് ക്യൂവിൽ നിന്ന് എല്ലാവരും യൂസ് ചെയ്യുന്നൊരു പേനയൊക്കെ ആയിരിക്കും പെട്ടെന്ന് നമുക്ക് തരിക, കാരണം നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പേനയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർ പെട്ടെന്ന് ഡിക്ലറേഷൻ എഴുതാൻ തരുമ്പോൾ ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ തരും. ഉടനെ ആ പേപ്പർ നമ്മളിത് ഉടനെ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും നമ്മുടെ പേപ്പറാളത്തിൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ അത് അപ്പോൾ പിന്നെ അത് എഴുതിയിട്ട് കൊടുത്തു. പിന്നെ നമ്മളുടെ ഈ ബോർഡിംഗ് പാസ് നമ്മൾ ഈ പ്രാവശ്യം നമ്മളോട് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെബ് ചെക്കിംഗ് നടത്തണമെന്ന്.
അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്തു. പക്ഷെ അതിൽ ഞങ്ങൾക്ക് വന്ന ഒരു തടസ്സം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ഒരു ന്യൂബോൺ ബേബി ഉള്ളത് കൊണ്ട് ഈ വെബ് ചെക്കിങ് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ കുറേ പ്രാവശ്യം സ്പൈസ് ജെറ്റിൻ്റെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചെങ്കിലും നമുക്കത് ഫോൺ കണക്ട് ചെയ്യുന്നില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ ഇതെന്തായിരിക്കും നമുക്ക് മാത്രം ഇത് ചെയ്യാൻ പറ്റാത്തതെന്നുള്ള ടെൻഷനായി. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കസ്റ്റമർ കെയർ വിളിച്ചപ്പോൾ ആ നമ്പറുമായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കൂടത്തിൽ ഒരു ഇൻഫൻ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് ടെലി ചെക്കിനാണ് ചെയ്യേണ്ടത്, മറ്റേ വെബ് ചെക്കിനല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്ന് അത് ഓക്കെ ആയി കേട്ടോ. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ കൊണ്ട് യാത്ര ചെയ്യുന്നവർ ഒന്ന് വെബ് ചെക്കിങ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞാലും അത് ചിലപ്പോൾ കിട്ടിയില്ല, കൺഫ്യൂഷൻ ആകണ്ട, കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് നമ്മൾ ടെലി ചെക്കിങ് ചെയ്യുമ്പോൾ അത് കറക്റ്റായി വന്നോളും, അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മളോട് അവിടുന്ന് ആരോഗ്യ സേതു ചോദിച്ചു, പിന്നെ നമ്മുടെ ബോർഡിംഗ് പാസ് ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ ബോർഡിംഗ് പാസ് നാല് ഫോൾഡറിൽ, ഞങ്ങൾ അഞ്ച് പേരല്ലേ, അപ്പോൾ അഞ്ച് ഫോൾഡറിലായിട്ടാണ് നമ്മുടെ ഈ ബോർഡിംഗ് പാസ് ഫോണിലിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അത്രയ്ക്കും വലിയൊരു പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ ഫോണൊക്കെ യൂസ് ചെയ്യാൻ അത്രയ്ക്കും വലിയൊരു പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോന്നും എടുത്ത് അത് ഓപ്പൺ ചെയ്തിട്ട് ഈ പ്രാവശ്യം എങ്ങനെയെന്ന് വെച്ചാൽ അത് സൂം ചെയ്തിട്ട് അതിങ്ങനെ നമ്മളിങ്ങനെ പൊക്കി പിടിച്ച് ഇവരെ കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ അവരും ഇങ്ങനെ മാസ്ക് ഷീൽഡൊക്കെ ഇട്ടിട്ട് ഒരു ഗ്ലാസ് ഇതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നതെന്ന്. അപ്പം നമുക്ക് ഒരെണ്ണം കാണിച്ചു കഴിയുമ്പോഴത്തേനും അടുത്തത് വീണ്ടും അടുത്ത ഫോൾഡറിൽ നിന്ന് എടുക്കണം, അത് വീണ്ടും സൂം ചെയ്യണം, ഇവരെ കാണിക്കണം, അങ്ങനെ നാലഞ്ച് പ്രാവശ്യമൊക്കെ കാണിക്കുമ്പോഴത്തേക്കും നമ്മളും അവിടെ നിന്ന് ആകെ ടെൻഷനാകും, ഇതെടുക്കാനും വെക്കാനും ഒക്കെ കൂടെ ആയിട്ട് ആകെ ഒരു കൺഫ്യൂഷനാകും. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ നന്നായിട്ട് ഫോൺ യൂസ് ചെയ്യാൻ നമുക്കത്ര അറിയത്തില്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് കൈ പിടിക്കുക എളുപ്പം. അപ്പം നമുക്ക് അവർ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഈ പ്രിൻ്റ് ഇങ്ങനെ അടുപ്പിച്ച് പൊക്കി കാണിച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഞങ്ങൾക്കത് കുറച്ച് കൺഫ്യൂഷൻ അവിടെ ഉണ്ടായി. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ പ്രാവശ്യത്തെ ഒരു യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗർഭിണികളായിട്ടുള്ള പ്രഗ്നൻറ്റ് വിമൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നമ്മളിപ്പോൾ പ്രായമുള്ള കുറേ അമ്മമാരെ, കുറേ കുട്ടികൾ, അങ്ങനെയുള്ളൊരു യാത്രയായിരുന്നു ഈ പ്രാവശ്യം. കാര്യം അവരാണല്ലോ കൂടുതൽ അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലോട്ട് എത്താനായിട്ട് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വരുമ്പോഴും അവരാണല്ലോ കൂടുതലും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് അവരായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം ഇങ്ങനെ പെട്ടെന്നൊരു കൺഫ്യൂഷൻ വരുന്നത് നമ്മൾ കണ്ടു. ഇതൊന്നും പോരാതെ ഈ കൂട്ടത്തിൽ ഇങ്ങനെ കുട്ടികളും കൂടെ കൂടെ ഉള്ളതുകൊണ്ടല്ലേ ഇവരെപ്പോഴും മാസ്ക് വലിച്ചു വരും, അതും ശ്രദ്ധിക്കണം. ആകെപ്പാടെ നമുക്കൊരു വെപ്രാള, നമ്മളും ഇത് ഈ ഷീൽഡും മാസ്കും ഒക്കെ ഇട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മളും അതിൻ്റെ ഒരു അസ്വസ്ഥരായിട്ടാണ് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എപ്പോഴും നമ്മുടെ പ്രിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് അതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ ചോദിക്കുന്ന ഒന്ന് ബോർഡിംഗ് പാസ് ചോദിക്കും, നമ്മളോട് ടിക്കറ്റ് ചോദിക്കും, പിന്നെ ആരോഗ്യ സേതു ആപ്പ് ചോദിക്കും, അതേപോലെ തന്നെ നമ്മുടെ ഐ ഡി കാർഡും ചോദിക്കും. അത് എല്ലാവരുടെയും ഐ ഡി കാർഡ് അവർ ചോദിക്കും കേട്ടോ. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞല്ല ആ നാല് കാര്യങ്ങളാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. ഒന്ന് നമ്മുടെ ബോർഡിംഗ് പാസ് ചോദിക്കും, ടിക്കറ്റ് ചോദിക്കും, ആരോഗ്യ സേതു ആപ്പ് ചോദിക്കും, അതുപോലെ എല്ലാവരുടെയും ഐ ഡി കാർഡും ചോദിക്കും. ആരോഗ്യ സേതു ആപ്പ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാ കുട്ടികളൊഴികെ ബാക്കി എല്ലാവരുടെയും പിന്നെ ഫോണിൽ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കണം, നിർബന്ധമായിട്ടും അത് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പോയത് ബാഗ് കൊടുക്കാനുള്ള കൗണ്ടറിലേക്കാണ് പോയത്. അവിടെ ചെന്നു, അവിടെ നിന്ന് നമ്മുടെ ബാഗെല്ലാം അവിടെ കൊടുത്തു. അപ്പം ഈ പ്രാവശ്യത്തെ അവിടെ ഒരു പ്രത്യേകതയുണ്ട്, മറ്റേ ദിവസം ബാഗെല്ലാം അവർ വെയിറ്റ് എടുത്തതിന് ശേഷം അവരാണല്ലോ അതിൽ ടാഗ് ഒട്ടിച്ച് തരുന്നത്. ഈ പ്രാവശ്യം അത് നമ്മളോട് തന്നെ സ്വന്തം ഒട്ടിച്ചിട്ട് ചെല്ലാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമ്മളെല്ലാം ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ബാഗിൽ അത് നമ്മൾ സ്വന്തമായിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് വേണം പോകാനായിട്ട് ഈ പ്രാവശ്യം. പിന്നീട് അവർ ബാഗിൻ്റെ വെയിറ്റും ബോർഡിംഗ് പാസ് ഒക്കെ ചെക്ക് ചെയ്തു. ഞങ്ങൾ സ്പൈസ് ജെറ്റിനായിരുന്നു പോകുന്നത്. ഒപ്പം 20 kg ഒരു ബാഗായിരുന്നു അവർ നമ്മളോട് ഈ പ്രാവശ്യം നമുക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ 20 kg ഒറ്റ ബാഗായിട്ട് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. പണ്ടൊക്കെ നമ്മൾ പോകുമ്പോൾ രണ്ട് ബാഗായിട്ട് സ്പ്ലിറ്റ് ചെയ്തൊക്കെ കൊണ്ടുപോയിരുന്നുണ്ട്. ഈ പ്രാവശ്യം അതൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഹാൻഡ് ബാഗായിട്ട് ഓരോ ബാഗുകൾ നമുക്ക് അകത്ത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട് മാത്രമേ സമ്മതിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സിന് കേട്ടോ. പിന്നെ നമ്മൾ പോയത് സെക്യൂരിറ്റി ചെക്കിംഗ് ആയിരുന്നു. സാധാരണയാണെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ടിക്കറ്റും ബോർഡിംഗ് പാസ്സൊക്കെ അവർ കൈകൊണ്ട് വാങ്ങിയിട്ടില്ലേ നമ്മളെ നോക്കുന്നുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം അങ്ങനെയല്ല, അതും ഒരു ക്യാമറയുടെ മുകളിലേക്ക് വെക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴും ഈ പറഞ്ഞ മാതിരി ഞങ്ങളുടെ കയ്യിൽ അന്ന് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ, അതുകൊണ്ട് നമ്മൾ ആ പ്രിൻ്റ് ആ ക്യാമറയുടെ മുകളിലേക്ക് വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഒത്തിരി അമ്മമാരും അങ്ങനത്തെ പാസഞ്ചേഴ്സായിരുന്നു ഈ പ്രാവശ്യം കൂടുതലെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഫോണിൽ വന്നപ്പം പെട്ടെന്ന് അത് ഓണാക്കണം, അത് തുറക്കണം, അത് അതിൻ്റെ മുകളിൽ കാണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി കൺഫ്യൂഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിലും നമുക്ക് സ്റ്റാഫൊക്കെ ആണെങ്കിലും അവർക്കും ഒരു അകലം പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണല്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം പുറകിലെല്ലാം
ക്യൂ കാണുമ്പോൾ ഒത്തിരി വെപ്രാളം ഒരു ഒരു ടെൻഷനാണ് നമുക്ക്. നമ്മൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ ഫോണിൽ നമുക്ക് അത്ര പരിചയങ്ങളില്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് എടുത്ത് എല്ലായിടത്തും നമ്മൾ കയ്യിലങ്ങ് പിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ എളുപ്പമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നീങ്ങാനായിട്ട് സാധിക്കും. പിന്നെ ഞങ്ങൾ അവിടുന്ന് മുകളിലേക്ക് പിന്നെ ഗേറ്റിൻ്റെ ഉള്ളിൽ ഗേറ്റിൻ്റെ അടുത്തോട്ട് പിന്നെ നമ്മൾ പോയി. എല്ലാ ഇതൊക്കെ കഴിഞ്ഞല്ലോ, ചെക്ക് ഇൻ കഴിഞ്ഞെല്ലാം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ മുകളിലേക്ക് പോയി. അവിടെയാണെങ്കിൽ ഈ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും എല്ലാവരും നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ ഒന്ന് നോക്കും ഇങ്ങനെ, കാരണം ഒരു കൊറോണ രോഗിയാണോ വരുന്നേ എന്നുള്ളൊരു ടെൻഷൻ എല്ലാവരുടെ മുഖത്തുണ്ട്. നമ്മളാണെങ്കിലും ഒരു കസേര കളിയിലൊക്കെ നോക്കുന്ന മാതിരിയാണ്, ദൈവമേ എവിടെയോട്ടാണ് ചെന്ന് ഇരിക്കേണ്ടത്, നമ്മൾ ഇരിക്കുന്നത് ഒരു രോഗിയുടെ അടുത്തായി പോകും എന്നുള്ള ഒരു പേടി നമുക്കും ഇങ്ങനെ. ശരിക്കും സത്യത്തിൽ ഒരു ഭയങ്കരമായിട്ടൊരു സൈലൻ്റ് മൂഡാണ് കേട്ടോ. എല്ലാ പ്രാവശ്യം ഒന്ന് എയർപോർട്ടിൽ ചെല്ലുന്ന ആ ഒരു സന്തോഷം ഒന്നും നാട്ടിലോട്ടാണ് നമ്മൾ വരുന്നെങ്കിലും ആരുടെ മുഖത്തും ഇല്ല. എല്ലാവരും ഇവരിനി വന്ന് എൻ്റെ അടുത്താണോ ദൈവമേ ഇരിക്കാൻ പോകുന്നത്, അങ്ങനത്തെ ഒരു ശരിക്കും നമുക്ക് എല്ലാവരുടെ മുഖത്തു നിന്ന് വായിച്ചറിയാൻ പറ്റും. നമ്മുടെ മുഖത്തും അത് നല്ലപോലെ ഉണ്ടാകും. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിരുന്നു. ഓട്ടോമാറ്റിക്കലി ഞാനും എൻ്റെ മോളും ഒരു സീറ്റിൻ്റെ അടുത്തടുത്ത് ഇരുന്നപ്പോഴത്തേനും അവസ്ഥക്കൂട്ടം പെട്ടെന്ന് കയറി ഞങ്ങളുടെ അടുത്തൊരു സീറ്റിൽ അങ്ങനെയുള്ള പിള്ളേർ വന്നിരിക്കുക. അപ്പോഴത്തേനും അവിടെ ഇരുന്ന ആൾ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പാടില്ല ഇതിൽ കണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ പെട്ടെന്നൊരു നമ്മുടെ കൊച്ചു കുട്ടികളെ പോലും നമ്മൾ പെട്ടെന്നൊന്നും നമ്മളങ്ങനെ ആരെയും അകറ്റുന്നില്ലല്ലോ. നമ്മളാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങ് എഴുന്നേറ്റ് മാറിക്കൊടുക്കും അവരിരുന്നോട്ടെ, അങ്ങനെ ഇതൊന്നുമില്ല. എല്ലാവരും പെട്ടെന്ന് പറഞ്ഞു. അവനും പെട്ടെന്ന് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഞങ്ങൾ വേറൊരു ചെയർ കാണിച്ചു കൊടുത്തു. അവിടെ പോയി പാവം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നു കേട്ടോ, കാരണം വേറെ സ്പേസിൽ കയറ്റിയിട്ട് ഞങ്ങളുടെ അടുത്ത് നമുക്ക് അവന് ഇരുത്താൻ പറ്റില്ല, ഒരു സ്പേസ് ഇടണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ പാവം അതിങ്ങനെ മാസ്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ ഈ പാവ പിള്ളേരൊക്കെ ഒരു സങ്കടത്തോടെ ഇരിക്കുന്ന പോലത്തെ നമുക്ക് അനുഭവപ്പെടും സത്യമായിട്ട്. പിന്നെ ലോഞ്ച് അവിടുന്നാണല്ലോ, പിന്നെ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാലത്തെ മക്കളുടെ ഒരു ആഘോഷം അതാണല്ലേ, ലോഞ്ചിലൊക്കെ പോയിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് വരിക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ലോഞ്ചൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല പൂനെയിൽ. അന്നെ മുന്നേ കൂടെ പോയ കടന്നപ്പോഴേ അവൻ പറഞ്ഞു ഐ ആം ഹംഗ്രി ഹംഗ്രി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ആ മാസ്കൊക്കെ ഇട്ടത് മാസ്ക് ഷീൽഡൊക്കെ ഇട്ടതിൻ്റെ അസ്വസ്ഥത, ഇടക്കിടക്ക് ഈ മാസ്ക് വലിച്ച് പുറത്തിട്ട് എനിക്ക് ബ്രീത്ത് കിട്ടുന്നില്ല എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണിക്കും പുള്ളി. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അതെല്ലാം എടുത്തു വെച്ച് കൊടുക്കും. അപ്പം ഫുഡൊന്നും കഴിക്കാതെ ഇരുന്നു. പിന്നെ നമ്മുടെ കയ്യിലുള്ളൊരു വെള്ളം പോലും നമുക്ക് കുടിക്കാൻ അന്നേരം അവിടുന്ന് തോന്നത്തില്ല, പിള്ളേർക്ക് അത് കൊടുക്കാനും നമുക്ക് തോന്നില്ല ആരാണ് രോഗികളുടെ കൂടെയാണോ അങ്ങനത്തെ ഒരു അങ്കലാപ്പിൽ മൊത്തത്തിൽ നമ്മളിങ്ങനെ ഇരിക്കുക. അപ്പം ഞങ്ങളുടെ ഫ്ലൈറ്റും ഒരു നമുക്ക് അവിടെ ചെത്തി കഴിഞ്ഞാൽ ഒരു ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്യാനൊക്കെ നമുക്ക് പേടിയാകും. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പ്രഗ്നൻറ്റ് വുമൻസ് ഞാൻ പറഞ്ഞല്ലോ കൂടുതലായിരുന്നു, അവരും മാത്രം പാവ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് എപ്പോഴും ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വരികയും അപ്പം തന്നെ ഗ്ലൗസ് എല്ലാം മാറ്റിയിടുന്നു ആകെ വിട്ട സാനിറ്റൈസർ തൂക്കുന്നു, അങ്ങനെ മൊത്തത്തിലൊരു എന്താ പറയുക ഒരു ഭയങ്കര ടെൻഷൻ അടിച്ചൊരു യാത്രയാണ് നമുക്ക് അവിടെ എല്ലാവരും നമുക്ക് മാത്രമല്ല എല്ലാവർക്കും നമ്മൾ കാണാൻ പറ്റും. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആ ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഹാപ്പിയായിരുന്നു. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചല്ലേ വന്ന് ക്വാറന്റൈനിൽ ഇരിക്കേണ്ടത്. അപ്പം ഇതിലെ യാത്രക്കാരിൽ അധികം പേരും ഇപ്പം പ്രഗ്നന്റ് വിമൻസ് ആണെങ്കിലും അവർ പെണ്ണുങ്ങളുടെ മാത്രം സ്ത്രീകൾ മാത്രമായിട്ട് യാത്ര ചെയ്ത ഹസ്ബൻഡൊന്നും അവരെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഇവിടെ വന്നാൽ അപ്പം തന്നെ ക്വാറന്റൈനിൽ ഇരിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ അവരിങ്ങനെ ആ സങ്കടങ്ങളൊക്കെ അവരിങ്ങനെ ഫോണിൽ വിളിച്ചാൽ ഇങ്ങനെ ചോറിയപ്പോൾ വളരെ പതിഞ്ഞ സ്വരത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കായിരുന്നു. പിന്നെ ചിലരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എൻ്റെടാ ഞാനിനി ചെന്നാൽ അപ്പോൾ തന്നെ ഗവൺമെൻറ് ക്വാറന്റൈനിലേക്ക് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ശരിക്കും നമ്മൾ ഇന്ന് നാട്ടിലേക്ക് വരുമ്പോൾ എത്രയോ സന്തോഷത്തോടെയാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിലോട്ട്. ഇപ്പോൾ ആ സന്തോഷങ്ങളൊന്നും അവിടെ കാണാനുണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഇങ്ങനെ പലവിധത്തിലുള്ള നാടെത്തുന്നുണ്ടെങ്കിലും പലതരത്തിലുള്ള ആശങ്കകൾ ഇങ്ങനെ എല്ലാവരും പങ്കുവെക്കുന്നു പറഞ്ഞാൽ പോലും ആ പങ്കുവെക്കുന്നത് പോലും എന്തൊരു പതിഞ്ഞ സ്വരത്തിലാണെന്നറിയോ, വളരെ കാമാൻ കോയറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ നമ്മൾ ഇതുവരെ ഒരു യാത്രയിൽ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടേ ഇല്ല. ഈവൻ എൻ്റെ അവസ്ഥക്കൂട്ടം പോലും ഒരു വാക്കുരിയാടാതെ ഇങ്ങനെ ആ ഒരു ചെയറിലിരിക്കുന്നതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ ഇതുപോലെ എയർ ഹോസ്റ്റസൊക്കെ ആണെങ്കിലും എല്ലാവരും മാസ്കൊക്കെ വെച്ച് ആ ഒരു രീതിയിലാണ് നമ്മൾ അവരെ കാണുന്നത്. പിന്നെ നമുക്ക് അവിടെ വെച്ചിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ വെച്ച് ഫ്ലൈറ്റ് വന്നപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒരു കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ആ ഫ്ലൈറ്റ് എത്താനും ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ആ ഫ്ലൈറ്റ് വന്നത്. പിന്നെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫ്ലൈറ്റ് പിന്നുള്ള പൂനെയിലുള്ള പാസഞ്ചേഴ്സ് എല്ലാം ഇറങ്ങിപ്പോയി. ഇതിന് ശേഷം ഈ പാസഞ്ചേഴ്സ് എല്ലാം അവിടെ പുറത്ത് ബാക്കിയുള്ളവർ നിന്ന് കൊച്ചിക്കുള്ളവർ, എന്നിട്ട് പിന്നെയും ഫ്ലൈറ്റ് മുഴുവനും ക്ലീൻ ചെയ്തതിന് ശേഷം അവരെയും ഞങ്ങളെ ഒന്നിച്ച്
വെച്ച് ഫ്ലൈറ്റിനുള്ളിലേക്ക് കടത്തി വിടുക ചെയ്തത് അപ്പോൾ ആ കടത്തി വിടാനായിട്ട് ഞങ്ങൾ പോകുന്ന ആ സമയത്താണ് നമുക്ക് ഈ മാസ്കും ഈ ഷീൽഡും പിന്നെ ഗ്ലൗസും ഇത് മൂന്നെണ്ണം നമുക്ക് അവർ തന്നത് അതിൻ്റെ ഒരു കിറ്റ് ആയിട്ട് തന്നു ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഒരു 100 രൂപയുടെ കാര്യമുള്ള ഈ മാസ്ക് അപ്പോൾ ആ സോറി മാസ്ക് അല്ല ഷീൽഡ് ഈ ഷീൽഡ് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങി വെക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ മാസ്ക് ഒരു N95 ന്റെ മാസ്ക് തന്നെ വെച്ചിട്ട് പോരണം എന്നാണ് ഞാൻ നിങ്ങളോട് അഡ്വൈസ് ചെയ്യുകയാണ് അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിട്ടിയത് ഒരു നോർമൽ മാസ്ക് ആയിരുന്നു നമുക്ക് കിട്ടിയത് ഈ കിറ്റിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ N95 തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ അത് തന്നെ യൂസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഗ്ലൗസ് ആണെങ്കിലും ഒരു 3 പെയർ ഗ്ലൗസ് എങ്കിലും നമ്മുടെ കയ്യിൽ കരുതണം എന്ന് ഞാൻ ഇപ്പോൾ നടത്തിയ ഒരു യാത്ര എന്ന് എനിക്ക് മനസ്സിലായത് കാരണം നമ്മൾ ഈ ട്രോളിയൊക്കെ പിടിച്ച് തള്ളുന്ന സമയത്ത് നമ്മുടെ കയ്യിലെ ഗ്ലൗസ് കീറി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അത് കീറിപ്പോയ ഒത്തിരി പേരെ ഞങ്ങളവിടെ നേരെ കണ്ടു അപ്പം പിന്നെ അപ്പം നമ്മൾ ആ കീറിയ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണ്ട ഫ്ലൈറ്റിനുള്ളിൽ കയറാൻ അപ്പോൾ അന്നേരം നമുക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളവിടെ വന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ആ ഗ്ലൗസ് ഡിസ്പോസ് ചെയ്തതിന് ശേഷം പുതിയത് യൂസ് ചെയ്യാമല്ലോ അതുപോലെ നമ്മൾ പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലൈറ്റ് യൂസ് ചെയ്ത ഗ്ലൗസ് മാറ്റി പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ നമ്മൾ ഷീൽഡൊക്കെ വെച്ച് പോയതുകൊണ്ട് പിന്നെ ഞങ്ങളത് ഫ്ലൈറ്റിൽ നിന്ന് തന്ന ഷീൽഡ് യൂസ് ചെയ്തില്ല എല്ലാവരും അവിടുന്ന് തന്നെ ഷീൽഡ് ഇല്ലാത്തവർ തന്നെ ആയിരുന്നു കേട്ടോ അധികം പേരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നത് അവരെല്ലാം ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഷീൽഡ് വെച്ചു പിന്നെ നമ്മുടെ എയർ ഹോസ്റ്റസൊക്കെ ആണെങ്കിൽ PPE ഡ്രസ്സിലായിരുന്നു വന്നത് അപ്പോൾ അന്നേരത്തേക്ക് അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സങ്കടമാണ് കാരണം എയർ ഹോസ്റ്റസ് ഒക്കെ എപ്പോഴും നല്ല സുന്ദരിമാരായിട്ട് നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണല്ലോ സാധാരണ ഇങ്ങനെ വരിക അപ്പോൾ അതൊക്കെ അവർ നോക്കിയിരിക്കുക എന്നൊക്കെ പറയുന്ന ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അവരിങ്ങനെ നോക്കിയിരിക്കുക അവർക്ക് ഒരു ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്തിട്ടായിരുന്നു സാധാരണ മൂപ്പര് കയറി ഫ്ലൈറ്റിനുള്ളിലൊക്കെ വരാറ് ഈ പ്രാവശ്യം അവരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും എന്തോ ഒരു ഭീകര അന്തരീക്ഷം സാധാരണ നമ്മളൊരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീർപ്പ് കൂട്ടി ആൾക്കാരിരിക്കുന്ന ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അല്ല ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഭാഗത്ത് ചെല്ലുമ്പോഴാണല്ലോ കാണുന്നത് ഫ്ലൈറ്റ് ജേണി എന്ന് പറയുമ്പോൾ ഒരു നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നല്ലോ ഇത്രയും കാലത്തെ ഒരു അനുഭവത്തിൽ അപ്പം ഈ PPE ഡ്രസ്സ് ഇട്ടിട്ടുള്ള ട്രാവലേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പക്ഷേ അത് അന്വേഷിച്ചിട്ട് ഞങ്ങൾക്കത് കിട്ടിയില്ല അപ്പം ഞങ്ങൾ ഇത്രയും മാസ്കും ഗ്ലൗസും ഞാൻ പറഞ്ഞ പോലെ ഈ സാധനങ്ങളൊക്കെ മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ നിങ്ങൾ നമുക്ക് കിട്ടുന്ന ട്രാവലേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഇട്ടിട്ട് പോരുക തന്നെയാണ് നമ്മുടെ സുരക്ഷിതത്വത്തിനാണല്ലോ ഇപ്രാവശ്യം പ്രാധാന്യം കൂടുതലുള്ളത് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലാണെങ്കിലും പിന്നെ ഇത്രയും നേരം നമ്മളിങ്ങനെ അകലങ്ങളൊക്കെ പാലിച്ച് പാലിച്ച് അവിടെ ആ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ചെന്നപ്പം ഇതൊന്നുമില്ല കേട്ടോ എല്ലാ സീറ്റിലും ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ തൊട്ടടുത്ത് തന്നെ വേറൊരു പാസഞ്ചറായിരുന്നു ഞങ്ങൾ 4-5 പേരുണ്ടെങ്കിലും ഞങ്ങൾക്ക് 2 വിൻഡോ സീറ്റും വേറെ പാസഞ്ചേഴ്സായിരുന്നു ഇപ്പുറത്തുള്ള സീറ്റുകളായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് അപ്പം ഞങ്ങൾ ചെന്നിരിക്കുമ്പോഴത്തേക്കും അവരിങ്ങനെ ഞങ്ങളുടെ മുഖത്തായിട്ട് ഇങ്ങനെ ഒരു ആശങ്കയോടെ ഇങ്ങനെ നോക്കി നമ്മൾ ഇവരുടെ അടുത്തിരിക്കണമല്ലോ എന്നോർത്തിട്ട് ആരിയ്ക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞങ്ങൾ നിന്ന് എന്നാലും നമുക്ക് ഇരിക്കാതെ പറ്റില്ലല്ലോ നമുക്ക് എങ്ങനെയെങ്കിലും പൂനെ നിന്ന് ഇവിടെ നമ്മുടെ കേരളത്തിലെത്തണം അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ ഇരുന്നു എല്ലാ പിന്നെ പെട്ടെന്ന് എല്ലാവരും ഇരിക്കുന്നതിൻ്റെ മുന്നിൽ എല്ലാം സാനിറ്റൈസറൊക്കെ ഇട്ടിട്ട് കൈ തുടയ്ക്കുന്നു സീറ്റിലൊക്കെ എല്ലാവരും ഭയങ്കര സ്റ്റെറിലൈസ് ചെയ്തു എന്നൊക്കെ എല്ലാം ആണെങ്കിലും എല്ലാവർക്കും ഈ ഒരു സാനിറ്റൈസറിൻ്റെ മണമായിരുന്നു ഫ്ലൈറ്റിൻ്റെ അകത്തെല്ലാം അതാ ഞാൻ പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ ഫീലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു യാത്രയായിരുന്നു ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ജേണി പിന്നെ എന്തായാലും മോള് പിന്നെ ഫ്ലൈറ്റിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല ഷീൽഡ് വെച്ചു പിന്നെ കുറച്ച് നേരം ഉറങ്ങി പിന്നെ ഫീഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഒരു പ്രാവശ്യം മാത്രമേ വന്നുള്ളൂ പിന്നെ ഞങ്ങൾ അത്രയും പ്രിക്കോഷൻ എടുത്ത് പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിച്ച് ഒരു തവണ ഫീഡ് മാത്രം കൊടുത്തു ബാക്കി ആരും ഒന്നും കഴിക്കാതിരുന്ന ഹോസ്പിറ്റലിനൊന്നും ജേണിയിൽ ഒരു സാധനവും കഴിച്ചില്ല ഒരു വെള്ളം പോലും കുടിച്ചില്ല സാധാരണയാണെങ്കിൽ ഇങ്ങനെ എയർപോർട്ടൊക്കെ കാണുമ്പോൾ ഇതിലാന്ന് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിന് ഞങ്ങൾ പ്രത്യേകം ക്ലാസ് എടുത്തിട്ടായിരുന്നു പോകുന്നത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഒന്നും സംസാരിക്കാൻ പാടില്ല അതുകൊണ്ട് പാവം ഇങ്ങനെ ആകെ ഇങ്ങനെ ഒരു വിഷമത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിന്നു ഇപ്പം പെട്ടെന്ന് അവനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റൊക്കെ നിൽക്കുന്ന ഒരു ശീലമുണ്ട് ഹോസ്പിറ്റലിന് അപ്പോൾ അവനൊന്ന് എഴുന്നേറ്റ് നിന്നപ്പോഴത്തേനും അവിടുന്ന് ഉടനെ എയർ ഹോസ്റ്റസ് പറഞ്ഞ് സീറ്റിൽ ഇരിക്കാൻ പറഞ്ഞു അപ്പോഴത്തേനും മൂപ്പർ വേഗം ചാടി കയറി അതിൽ ഇരിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേനും ശരിക്കും ഒരു എന്താ പറയുക ഒറ്റ സന്തോഷമില്ലാത്തൊരു യാത്ര അങ്ങനെയാണ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ എല്ലാവരും ഭയങ്കര എന്താ പറയുക ഭയങ്കര എപ്പം കൊറോണ പേഷ്യൻസ് ഇല്ലാത്തതുണ്ടോ അങ്ങനത്തെ ഒരു ടെൻഷനോടെ എല്ലാവരും ഇരിക്കും നമുക്കൊന്ന് ചുമയ്ക്കാൻ വന്നാൽ പോലും ചുമയ്ക്കാൻ പേടിയ കാര്യം എല്ലാവരും നീ നമ്മളെങ്ങാനും ആണോ ഒരു രോഗിയാണോ എന്ന് നോക്കുമോ ചോദിക്കും അപ്പോഴത്തേനും നമ്മളിങ്ങനെ എന്താ പറയുന്ന ശ്വാസം പിടിച്ചിരുന്ന് എത്തി അങ്ങനെ കുറേ നേരം ഒരു 1.5 മണിക്കൂറല്ലേ ഉള്ളൂ കൊച്ചിൻ എയർപോർട്ടിൽ എത്താൻ അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അനൗൺസ്മെൻറ്റ് വന്ന് കൊച്ചിൻ എയർപോർട്ട്
പക്ഷെ ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഇതെല്ലാം ഇങ്ങനെ ടി വിയിൽ ന്യൂസിലും ഫോണിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വെള്ളമില്ല കുടിക്കാം ഭക്ഷണമില്ല പൈസയില്ല ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് ഈ നാട്ടിനെ ഒന്ന് എത്തിത്തൊടാൻ ഇങ്ങനെ കൊതിക്കുക അവരുടെ സ്വപ്നത്തിലോട്ടാണല്ലേ നമ്മൾ ഈ വന്ന് ഇറങ്ങിയതെന്ന് പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ഭയങ്കര ഒരു ഒരു അനുഭവ ഒരു എന്തോ സന്തോഷമാണ് സങ്കടമാണ് എനിക്കത് ഇപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞു 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 വന്നപ്പോഴത്തേക്ക് ഈ വീഡിയോ ഒക്കെ ഒരുപാട് നീളമായ പോലെ എനിക്ക് തോന്നുകയാണ് നിങ്ങൾ അപ്പം ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ കൊച്ചിൻ ടു കാലിക്കറ്റ് ജേണിയും അവിടെ നിന്ന് ഇപ്പോൾ ഇരിക്കുന്ന ക്വാറന്റൈനിൽ ഇരിക്കുകയാണല്ലോ ഞാൻ ആ അനുഭവങ്ങളും കൂടെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ 25-നുള്ള ഫ്ലൈറ്റ് ജേണി തുടങ്ങിയത് ഡൊമസ്റ്റിക് 31-നാണല്ലോ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ കുറേ സംശയങ്ങളുണ്ടായിരുന്നു ആ സംശയങ്ങൾ ഞങ്ങൾ ചോദിക്കാൻ ഞങ്ങൾക്ക് പരിചയത്തിലുള്ള ആരും അങ്ങനെ യാത്ര ചെയ്തിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് ഒരു സംശയങ്ങളും ആരോടും ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ യാത്ര ചെയ്ത് കഴിഞ്ഞ് ഞാനൊരു വീഡിയോ എന്തായാലും ഇടും ആർക്കെങ്കിലും ഒരു ഉപകാരം ആവുകയാണെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ സാധാരണയിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ഉണ്ടല്ലോ ഇപ്രാവശ്യത്തെ ഒരു യാത്രയിൽ പിന്നെ കുട്ടികളെ കൊണ്ട് വരുന്ന ഒരു യാത്രയിലൊക്കെ ഒത്തിരി നമുക്ക് ആശങ്കകളും ടെൻഷൻസും ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇത്രയും പെട്ടെന്ന് എനിക്കെൻ്റെ പാക്കിങ്ങും ഇതൊന്നും അല്ല പാക്കിങ് തന്നെ ആണല്ലോ ഇത് അൺപാക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇതുവരെ ശരിക്കും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഇടയിലും മെനക്കെട്ടിരുന്ന് ഇത് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി കൊച്ചിൻ തൊട്ടിട്ടുള്ള യാത്രയായിട്ടുള്ള വീഡിയോയായി ഞാൻ നിങ്ങളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ വരാം കേട്ടോ ബൈ